നമസ്കാരം ദിനംപ്രതി എന്നോണം നമുക്ക് ചുറ്റും ഉയർന്നു വരുന്ന വലിയൊരു പാരിസ്ഥിതിക വിഷയമാണ് മാലിന്യങ്ങൾ കിടക്കുന്ന അജൈവ മാലിന്യങ്ങൾ വലിയ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതുമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് പ്ലാസ്റ്റിക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിത്യ ജീവിതത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗം പാടെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ വരും തലമുറയ്ക്ക് വേണ്ടി ജീവയോഗ്യമായ ഈ പരിസ്ഥിതിയും ഭൂമിയും കൈമാറുന്നതിനായി പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നാം വളരെയേറെ ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി വരുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത ചെറിയൊരു ബിസിനസ് സംരംഭത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പ്ലാസ്റ്റിക് യൂസ് ആൻഡ് ത്രോ കപ്പുകൾക്കും ഗ്ലാസുകൾക്കും പകരമായി ഡിസ്പോസിബിൾ പേപ്പർ കപ്പുകൾക്കും ഗ്ലാസുകൾക്കും പാത്രങ്ങൾക്കുമൊക്കെ ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് അതിനാൽ തന്നെ ഒരു പേപ്പർ കപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് എന്തുകൊണ്ടും നിലവിലെ സാഹചര്യത്തിൽ ലാഭകരമായിരിക്കുമെന്ന് വിലയിരുത്താം നിലവിൽ പേപ്പർ കപ്പുകളും പേപ്പർ പാത്രങ്ങളും പേപ്പർ ഗ്ലാസുകളുമാണ് എല്ലാ ആഘോഷ പരിപാടികളിലും ഭക്ഷണ വിതരണത്തിനായി ഉപയോഗിക്കുന്നത് കൂടാതെ ചെറുതും വലുതുമായ ഭക്ഷണശാലകളിലും കടകളിലും ഇവ ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ ഉത്പാദനം ആരംഭിച്ചു കഴിഞ്ഞാൽ വിപണി കണ്ടെത്തുവാൻ യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാകില്ല ചെറിയ മുതൽ മുടക്കിൽ സംരംഭം ആരംഭിച്ചുകൊണ്ട് വലിയ ലാഭം നേടുവാൻ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സംരംഭം ആരംഭിക്കുന്നതിനായി നിങ്ങൾക്ക് സർക്കാർ ധനസഹായവും ലഭിക്കും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മുദ്രാവ പദ്ധതിയുടെ കീഴിലാണ് നിങ്ങളുടെ സംരംഭത്തിനുള്ള ധനസഹായം നിങ്ങൾക്ക് ലഭിക്കുക ഇനി നമുക്ക് ഈ സംരംഭം ആരംഭിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദമായി നോക്കാം സംരംഭത്തിനായി മുദ്രാ വായ്പ സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടുന്ന കാര്യം രാജ്യത്തെ സംരംഭകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള പദ്ധതിയാണ് മുദ്രാ വായ്പ ഇതുവഴി വായ്പ പലിശ നിരക്കിൽ കിഴിവ് സ്വന്തമാക്കുവാൻ സംരംഭകർക്ക് സാധിക്കും സർക്കാരിന്റെ ഈ പദ്ധതി പ്രകാരം സംരംഭം ആരംഭിക്കുന്നതിനായി ആവശ്യമുള്ള ആകെ പ്രോജക്ട് കോസ്റ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംരംഭകൻ സ്വയം കണ്ടെത്തണം ശേഷിക്കുന്ന എഴുപത്തിയഞ്ചു ശതമാനം തുക മുദ്രാ പദ്ധതിക്ക് കീഴിൽ സർക്കാർ അനുവദിച്ചു നൽകും പേപ്പർ കപ്പ് നിർമ്മാണത്തിനായി നിർമ്മാണ മെഷീൻ വാങ്ങി സജ്ജീകരിക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് കമ്പനികൾ അവ നിർമ്മിച്ച് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ടാകും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്ഥലമാണ് നിർമ്മാണ യൂണിറ്റിനായി ആവശ്യം മെഷീനറിക്കും മറ്റ് ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ വൈദ്യുതി തുടങ്ങിയ സംരംഭം ആരംഭിക്കുന്നതിനായി പത്ത് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം രൂപയെങ്കിലും ആവശ്യമായി വരും തൊഴിലാളികൾക്കുള്ള വേതന ചെലവും കണക്കാക്കണം അസംസ്കൃത വസ്തുക്കൾക്കും മറ്റുള്ളവയ്ക്കുമായി നാല് ലക്ഷം രൂപയോളം ആവശ്യമായി വരും ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ മുന്നൂറ് ദിവസങ്ങളിൽ നിങ്ങൾ നിർമ്മാണം നടത്തുന്നു എന്നിരിക്കട്ടെ അത്രയും ദിവസങ്ങളിൽ രണ്ട് പോയിന്റ് ഇരുപത് കോടി പേപ്പർ കപ്പുകൾ നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പാത്രങ്ങളിലേക്കും ഒക്കെ ബിസിനസ് വളർത്തുവാനും വലിയ അളവ് ലാഭം സ്വന്തമാക്കുവാനും ഇതുവഴി നിങ്ങൾക്ക് സാധിക്കും വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്